ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഇന്ന് നേരത്തെ എത്തിയല്ലോ. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല കുട്ടികളായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ. ടീച്ചർക്കറിയാം രാവിലെ എഴുന്നേൽക്കും കുട്ടികൾ എന്നിട്ട് എന്ത് ചെയ്യും. നന്നായി ആഹാരമെല്ലാം കഴിച്ച് നല്ല ചുണക്കുട്ടികളായിട്ട് വന്നിരിക്കുന്നുണ്ട് അല്ലേ. അതെ അതെ കൂട്ടുകാരെ, ടീച്ചർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. എവിടെയാണ് നിൽക്കുന്നത്? പച്ചക്കറി കടയിൽ. അതെ, പച്ചക്കറി കടയിൽ. എവിടെയാണ്? പച്ചക്കറി കടയിൽ. കൂട്ടുകാർ എന്തെല്ലാം പച്ചക്കറികളാണ് കാണുന്നത്? അതെ, നമ്മൾ പരിചയപ്പെട്ട ധാരാളം പച്ചക്കറികൾ കൂട്ടുകാർ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ്? വെണ്ട, തക്കാളി, പടവലങ്ങ, പാവയ്ക്ക, അങ്ങനെ ധാരാളം പച്ചക്കറികൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലേ. കഴിഞ്ഞ തവണ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞു തന്നത്? ചില പച്ചക്കറികൾ ചില്ലയിൽ വളരുന്നുണ്ട്. ഏതൊക്കെയാണ് കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ? അതെ, ഏതൊക്കെ പച്ചക്കറികളാണ് ചില്ലയിൽ വളരുന്നത്? വെണ്ട, തക്കാളി, മുളക്. നല്ല കുട്ടികളാണല്ലോ, എല്ലാം ഓർത്തിരിക്കുന്നുണ്ടല്ലേ. പിന്നെ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു ചില പച്ചക്കറികൾ വള്ളിയിൽ വളരുന്നു എന്ന്. പറഞ്ഞു തന്നില്ലേ, ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ പച്ചക്കറികളാണ് വള്ളിയിൽ വളരുന്നത് പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? പടവലങ്ങ, പാവയ്ക്ക, വെള്ളരി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ കേട്ടിരുന്നു അല്ലേ. പിന്നെ പറഞ്ഞു തന്നു മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികൾ. പറഞ്ഞു തന്നില്ലേ മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ്? പറഞ്ഞല്ലോ, ഏതൊക്കെയാണ്? ചേന, ക്യാരറ്റ്. ടീച്ചർ പറഞ്ഞു തന്നില്ലേ കഴിഞ്ഞ തവണ മണ്ണിനടിയിൽ പൊന്നുരുളി. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ചേന. എന്റെ കൂട്ടുകാർ ധാരാളം പച്ചക്കറികളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മൾക്ക് ഒരു ചെറിയ പാട്ടിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കാം. എങ്ങനെയാണ് പച്ചക്കറികൾ വളരുന്നതെന്ന് ചെറിയൊരു പാട്ടിലൂടെ ടീച്ചർ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. കൂട്ടുകാർ കൂടെ കൂടുമോ ടീച്ചറിന്റെ കൂടെ? ശരി കൂട്ടുകാരെ, ടീച്ചർ പാട്ടുപാടി തരട്ടെ. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പാടാൻ പോവുകയാണേ. പൂവായുണ്ടേ, വിത്തായുണ്ടേ, കായായുണ്ടേ പച്ചക്കറികൾ. എങ്ങനെയാണ്? പൂവായുണ്ടേ, വിത്തായുണ്ടേ, കായായുണ്ടേ പച്ചക്കറികൾ. പിന്നെങ്ങനെയാണ്? എങ്ങനെയാണ്? കിഴങ്ങായുണ്ടേ, തണ്ടായുണ്ടേ, ഇലയായുണ്ടേ പച്ചക്കറികൾ. എങ്ങനെയാണ്? കിഴങ്ങായുണ്ടേ, തണ്ടായുണ്ടേ, ഇലയായുണ്ടേ പച്ചക്കറികൾ. പിന്നെങ്ങനാ നമ്മൾ പഠിച്ചത്? ചില്ലയിലുണ്ടേ, വള്ളിയിലുണ്ടേ, മണ്ണിനടിയിലും പച്ചക്കറികൾ. എങ്ങനെയാണ്? ചില്ലയിലുണ്ടേ, വള്ളിയിലുണ്ടേ, മണ്ണിനടിയിലും പച്ചക്കറികൾ. ഈ പാട്ട് കേൾക്കുമ്പോൾ കൂട്ടുകാർ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട എല്ലാ പച്ചക്കറികളുടെയും പേര് ഒന്ന് ഓർത്തുകൂടെ നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ നമ്മൾക്ക് പാടി നോക്കാം. കൂട്ടുകാർ ടീച്ചറിന്റെ ഒപ്പം പാടുവോ? പാടുവോ? ഓക്കെ, ശ്രദ്ധിക്കണേ. പൂവായുണ്ടേ, വിത്തായുണ്ടേ, കായായുണ്ടേ പച്ചക്കറികൾ. പൂവായുണ്ടേ, വിത്തായുണ്ടേ, കായായുണ്ടേ പച്ചക്കറികൾ. എങ്ങനെയാണ്?
കിഴങ്ങായുണ്ട്, തണ്ടായുണ്ട്, ഇലയായുണ്ട് പച്ചക്കറികൾ. കിഴങ്ങായുണ്ട്, തണ്ടായുണ്ട്, ഇലയായുണ്ട് പച്ചക്കറികൾ. പിന്നെയോ, ചില്ലയിലുണ്ട്, വള്ളിയിലുണ്ട്, മണ്ണിനടിയിലും പച്ചക്കറികൾ. ചില്ലയിലുണ്ട്, വള്ളിയിലുണ്ട്, മണ്ണിനടിയിലും പച്ചക്കറികൾ. പാഠം പറ്റുന്നുണ്ടോ? ഉണ്ടോ? പാട്ടിഷ്ടമായോ? എല്ലാ കൂട്ടുകാരും പാട്ട് പാടി നോക്കണം. അതോടൊപ്പം പച്ചക്കറികളുടെ പേര് പറഞ്ഞു നോക്കണം. കൂട്ടുകാരെ, നമ്മൾക്ക് ഒരുമിച്ച് ഈ പാട്ടൊന്ന് പാടി നോക്കാം. ടീച്ചറിനൊപ്പം കൂട്ടുകാർ പാടണം. പൂവായുണ്ട്, വിത്തായുണ്ട്, കായായുണ്ട് പച്ചക്കറികൾ. കിഴങ്ങായുണ്ട്, തണ്ടായുണ്ട്, ഇലയായുണ്ട് പച്ചക്കറികൾ. ചില്ലയിലുണ്ട്, വള്ളിയിലുണ്ട്, മണ്ണിനടിയിലും പച്ചക്കറികൾ. നല്ല കൂട്ടുകാരാണല്ലോ, എല്ലാവരും ടീച്ചറിന്റെ കൂടെ പാടിയല്ലോ. കൂട്ടുകാരെ, ടീച്ചർ പച്ചക്കറി കടയിൽ നിന്നും കുറേയേറെ പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? പച്ചക്കറികൾ വെച്ച് കുറേയേറെ രൂപങ്ങൾ ചെയ്യാൻ. എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയോ? ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പച്ചക്കറി പാവ കണ്ടോ? ഈ പാവയെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടാലോ? അതിനെന്തൊക്കെ പച്ചക്കറികളാ വേണ്ടത്? കാരറ്റ് വേണം, വെണ്ടയ്ക്ക വേണം, ഉരുളക്കിഴങ്ങ് വേണം, പിന്നെ ഒരു വെള്ളരിക്കയും വേണം. ആദ്യം പാവയുടെ ശരീരമായി നമ്മൾ വെള്ളരിക്ക വെച്ചു. മുകളിൽ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു തലയും വെച്ചു. കാരറ്റുകൾ കൊണ്ട് രണ്ട് കാലുകളും വെച്ചു. വെണ്ടയ്ക്കകൾ കൊണ്ട് രണ്ട് കൈകളും വെച്ചു. പിന്നെ പെൻസിലെടുത്ത് പാവയ്ക്ക് രണ്ട് കണ്ണുകളും പുരികങ്ങളും നീണ്ട ഒരു മൂക്കും ഇങ്ങനെ ഒരു വായും വരയ്ക്കാം. നമ്മുടെ പച്ചക്കറി പാവ റെഡി. ഇത് നോക്കിക്കേ, പച്ചക്കറികൾ കൊണ്ടുള്ള ഈ രൂപങ്ങളെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എൻ്റെ കൂട്ടുകാരും വീട്ടിലെ മുതിർന്നവരോട് പറഞ്ഞ് ഇത്തരത്തിലുള്ള രൂപങ്ങൾ ചെയ്യണം. ചെയ്യുമല്ലോ കൂട്ടുകാരെ. ടീച്ചർ നിൽക്കുന്ന ഈ മുറിയുടെ അപ്പുറത്തെ മുറിയിൽ ധാരാളം പച്ചക്കറികൾ വാങ്ങിവെച്ചിട്ടുണ്ട്. പക്ഷെ ടീച്ചറിന് അറിയില്ല, ടീച്ചറിന് കാണാൻ പറ്റുന്നില്ല അതെന്തൊക്കെയാണെന്ന്. ടീച്ചർ ആ പച്ചക്കറികളുടെ പ്രത്യേകതകൾ കൂട്ടുകാരോട് ചോദിക്കും. കൂട്ടുകാർ അതിന് ടീച്ചറിന് ഉത്തരം പറഞ്ഞു തരണം. അങ്ങനെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ടീച്ചർ ആ പച്ചക്കറി ഏതാണെന്ന് കണ്ടുപിടിക്കും. ആദ്യം പച്ചക്കറി കാണിക്കുമ്പോൾ കൂട്ടുകാർ ഉത്തരം ടീച്ചറിന് പറഞ്ഞു തരരുത്. ടീച്ചർ നോക്കട്ടെ കൂട്ടുകാർക്ക് ടീച്ചറിനെ സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആദ്യത്തെ പച്ചക്കറി കണ്ടോ? കണ്ടോ? ടീച്ചർ ചോദിക്കട്ടെ, ഈ പച്ചക്കറി ചില്ലയിലാണോ, വള്ളിയിലാണോ, മണ്ണിനടിയിലാണോ വളരുന്നത്? ചില്ലയിൽ. ചില്ലയിൽ. ചില്ലയിലാണോ? ഈ പച്ചക്കറിയുടെ നിറമെന്താണ്? പച്ചയാണോ ചുവപ്പാണോ? പച്ചനിറം. പച്ചയാണോ? ഈ പച്ചക്കറി നീളമുള്ള പച്ചക്കറിയാണോ നീളം കുറഞ്ഞ പച്ചക്കറിയാണോ? നീളം കുറഞ്ഞ പച്ചക്കറി. നീളം കുറഞ്ഞ പച്ച നിറത്തിലുള്ള പച്ചക്കറി. ഈ പച്ചക്കറിക്ക് എരിവുണ്ടോ? എരിവില്ല. എരിവില്ല. ചില്ലയിൽ വളരുന്ന നീളം കുറഞ്ഞ പച്ച നിറത്തിലുള്ള എരിവില്ലാത്ത പച്ചക്കറി. ടീച്ചർക്ക് കിട്ടി ഉത്തരം. പറയട്ടെ പറയട്ടെ, എന്റെ കൂട്ടുകാർ സഹായിച്ച് ടീച്ചർക്ക് ഉത്തരം കിട്ടി. വെണ്ടയ്ക്കയാണോ? ആണോ? കൂട്ടുകാരുടെ സഹായം കൊണ്ടാ ടീച്ചർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയത്. അടുത്തത് ഏത് പച്ചക്കറിയാണ് കൂട്ടുകാർ കണ്ടോ?
ടീച്ചർ ചോദിക്കട്ടെ, ചില്ലയിലാണോ വള്ളിയിലാണോ മണ്ണിനടിയിലാണോ? ചില്ലയിലാണോ? ഉരുണ്ട പച്ചക്കറിയാണോ നീളമുള്ള പച്ചക്കറിയാണോ? ഉരുണ്ട പച്ചക്കറിയാണോ? ഈ പച്ചക്കറിയുടെ നിറമെന്താണ്? വയലറ്റ് നിറത്തിലുള്ള പച്ചക്കറി, ചില്ലയിൽ വളരുന്ന പച്ചക്കറി. അതേത് പച്ചക്കറിയാണ്? വഴുതനങ്ങയാണോ? ടീച്ചർ പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരി. കൂട്ടുകാരെ, അടുത്തത് ഏത് പച്ചക്കറിയാണ് ചോദിക്കട്ടെ? ചില്ലയിലാണോ വള്ളിയിലാണോ മണ്ണിനടിയിലാണോ ഈ പച്ചക്കറി വളരുന്നത്? മണ്ണിനടിയിലാണോ? മണ്ണിനടിയിലാണെങ്കിൽ ഈ പച്ചക്കറി നിറമുള്ള ഒരു പച്ചക്കറിയാണോ? നിറമുള്ള പച്ചക്കറിയാണല്ലേ. എന്ത് നിറമാണ്? ഓറഞ്ച് നിറത്തിലുള്ള മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറി ഏതാണ് പറയട്ടെ? കാരറ്റ്. ശരിയല്ലേ. ശരി, അടുത്ത ഏത് പച്ചക്കറിയാണ് ചോദിക്കട്ടെ? ചില്ലയിലാണോ വള്ളിയിലാണോ മണ്ണിനടിയിലാണോ? വള്ളിയിലാണോ? പച്ചക്കറി നീളമുള്ള പച്ചക്കറിയാണോ നീളം കുറഞ്ഞ പച്ചക്കറിയാണോ? നീളമുള്ള പച്ചക്കറിയാണോ? ആണോ? പറയട്ടെ ടീച്ചർ. വള്ളിയിൽ വളരുന്ന നല്ല നീളമുള്ള പച്ചക്കറി പടവലങ്ങയല്ലേ? പടവലങ്ങ അതല്ലേ ഉത്തരം. ശരി, അടുത്തത് ഏത് പച്ചക്കറിയാണ്? ചില്ലയിലാണോ വള്ളിയിലാണോ മണ്ണിനടിയിലാണോ? ചില്ലയിലും അല്ല വള്ളിയിലും അല്ല മണ്ണിനടിയിലും അല്ല, അങ്ങനെ ഒരു പച്ചക്കറി ഏതാണ്? ഇലക്കറിയാണോ? ഇലക്കറിയാണല്ലേ. ഉത്തരം പറയട്ടെ ടീച്ചർ, ഉത്തരം പറയട്ടെ. ചീര. ശരി ഉത്തരമാണോ? നോക്കിക്കേ, എത്ര പച്ചക്കറികളുടെ പേരുകളാണ് ടീച്ചർ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി പറഞ്ഞത്. നല്ല കുട്ടികളാണ് കേട്ടോ. നോക്കിക്കേ, എത്ര പച്ചക്കറികളുടെ പേരുകളാണ് ടീച്ചർ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി പറഞ്ഞത്. ഇതുപോലെ എൻ്റെ കൂട്ടുകാർ വീട്ടിലിരുന്ന് മുതിർന്നവരുടെ സഹായത്തോടു കൂടി പച്ചക്കറികളുടെ പേരുകൾ പറഞ്ഞ് കളിക്കണം. കളിക്കുവോ? കളിക്കും. കൂട്ടുകാർ, ധാരാളം പച്ചക്കറികളുടെ പേരുകളെല്ലാം മനസ്സിലാക്കി. മനസ്സിലാക്കിയല്ലോ. ഈ പച്ചക്കറികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വിത്തുകൾ മുളപ്പിച്ച്. കൂട്ടുകാർ വിത്തുകൾ കണ്ടിട്ടുണ്ടോ? വെള്ളരിയുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? ധാരാളം വിത്തുകളുണ്ട്. തക്കാളിയുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? മുളകിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. ഈ വിത്തുകൾ മുളപ്പിച്ചാണ് നമ്മൾ പുതിയ പച്ചക്കറി തൈകൾ ഉണ്ടാവുന്നത്. ഈ പച്ചക്കറി തൈകൾ വളർന്ന് വലുതായി നമ്മൾക്ക് എന്ത് തരും? പച്ചക്കറികൾ തരും. ഇത് നോക്കിക്കേ, എന്താണ്? പയർ. ഈ പയറിനുള്ളിൽ എന്തുണ്ട്? വിത്തുകൾ. നമുക്ക് ഈ വിത്തുകൾ ഒന്ന് എണ്ണി നോക്കാം. ടീച്ചർ ആദ്യം എണ്ണിത്തരാം, അതിനുശേഷം കൂട്ടുകാർ തനിയെ എണ്ണി നോക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. പയറിനുള്ളിൽ എത്ര വിത്തുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
എത്ര വിത്തുകളുണ്ട്? 10 വിത്തുകൾ. നമുക്ക് ഒരുമിച്ച് എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കൂട്ടുകാർ ഒന്ന് തനിയെ എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മിടുക്കരാണല്ലോ എല്ലാവരും. ശരിയായി തന്നെയാണ് കേട്ടോ എണ്ണിയത്. ഇതുപോലെ കൂട്ടുകാർ ഇനിയും വിത്തുകൾ എണ്ണി നോക്കണം. എണ്ണി നോക്കുവോ? നോക്കും. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം എന്ത് ചെയ്യണം? വീഡിയോ ആക്കി ടീച്ചറിന് വാട്സപ്പ് ചെയ്യണം. നമ്പർ പറഞ്ഞു തരട്ടെ. 9, 4, 4, 7, 5, 8, 8, 5, 8, 8. പ്രിയ രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ വിവിധ തരത്തിലുള്ള പച്ചക്കറി വിത്തുകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി നൽകി. അതുപോലെ വിവിധ ഇനം വിത്തുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക, അത് ഇടകലർത്തിയിട്ട് തരംതിരിക്കാനായി കുട്ടികളെ സഹായിക്കുക. എല്ലാവരും പേപ്പറും ക്രയോണും ഒക്കെ എടുത്തു വെച്ചിരിക്കുവല്ലേ? എന്തിനാണെന്ന് അവസാനം പറഞ്ഞു തരാം കേട്ടോ. ആപ്പിൾ മരത്തിന്റെ കഥ പറയാം. ആരെങ്കിലും ആപ്പിൾ മരം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. അവൻ അങ്ങനെ തോണിയിൽ കൂടെ ഇങ്ങനെ ദൂരേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവൻ ആലോചിച്ചു. എന്റെ പേര് അഗ ടിവി. ഞാൻ തക്കാളി. എന്നെ കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. ഞാൻ കാരറ്റ്. എന്നെ കഴിച്ചാൽ കാഴ്ചകൾ കിട്ടും. ഞാൻ കയപ്പയ്ക്ക. എന്നെ കഴിച്ചാൽ കയപ്പുണ്ടാവും, പക്ഷേ രക്തം കൂടും. ഞാനാണല്ലോ തക്കാളി.